അൽസിമസ് ഡിസീസ് എന്ന് പറയുന്നത് ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ഓർമ്മ കുറവായിട്ടാണ് തുടങ്ങുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ച് അൽസിമസ് ഡിസീസ് വരുന്നതിൻ്റെ റിസ്ക് കൂടുന്നുണ്ട് തന്മാത്ര എന്ന് പറഞ്ഞ മലയാളം മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടും ആൽസിമസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസവൻ ഇന്നത്തെ വീഡിയോയിൽ വിറ്റാമിൻസിനും മിനറൽസിനും ഡയറ്ററി സപ്ലിമെൻസും കഴിച്ചാൽ ആൽസിമസ് ഡിസീസിലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ ഇത് തടയാൻ പറ്റുമോ ഇതിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ എന്നുള്ളത് നമുക്ക് നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡിയെന്ന് മാത്രം ബ്രെയിനിനെ ബാധിക്കുന്ന പല തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നിൽക്കുന്നതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഡിമെൻഷ്യ പോലത്തെ ഒരു അസുഖം തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഓർമ്മക്കുറവും ചിന്താശക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം കോഗ്നേറ്റീവ് എബിലിറ്റി കുറഞ്ഞു പോവാം ഇത് രോഗം ബാധിച്ചിട്ടുള്ള ആളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കാം ആൽജിമസ് ഡിസീസ് ഡിമൻഷ്യേൻ്റെ മോസ്റ്റ് കോമൺ ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാം ആൽജിമോസ് ഡിസീസില് സംഭവിക്കുന്നത് ബ്രെയിനിലുള്ള സെല്ലുകൾ ഇതിനെ ന്യൂറോൺസ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഇററിവേഴ്സിബിളായിട്ടുള്ള ഡീജനറേഷനാണ് ലോകമൊട്ടാകെ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ആൽസിമോസ് ഡിസീസ് ബാധിക്കുന്നതും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ആൽജിമോസ് ഡിസീസ് കാരണം മരണനിരക്കും കൂടുന്നുണ്ട് ആൽജിമോസ് ഡിസീസിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം ഇതിൽ ആദ്യം കാണുന്നത് മെമ്മറി ലോസ് ആണ് ഷോർട്ട് ടേം മെമ്മറിനെയാണ് കാര്യമായിട്ടും ബാധിക്കുന്നത് റീസൻറ്റായിട്ട് ലൈഫിൽ സംബന്ധിച്ചുള്ള ചില ഇവൻറ്സും ചില എക്സ്പീരിയൻസും നമ്മൾ മറക്കില്ല എന്ന് വിചാരിച്ചത് പോലും ചിലപ്പം മറന്നു തുടങ്ങും മറ്റു ചില കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് വെർബൽ മെമ്മറിനെ ബാധിക്കാം അതായത് വാക്കുകൾക്കുള്ള ഒരു തപ്പലുണ്ടാവും പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അത് കുറച്ചും കൂടി തകരാറിലാവാം കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നാം മോട്ടിവേഷൻ കുറയാം ഡിപ്രഷൻ ഉണ്ടാവാം ഉറക്കത്തിനെ ബാധിക്കാം അസുഖം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മെമ്മറി പവറും കോഗ്ഗ്നേറ്റീവ് എബിലിറ്റിയും മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ രോഗം ബാധിച്ചിട്ടുള്ള ആൾ ഡിസേബിൾഡ് ഡിസേബിൾഡാണ് മുമ്പേ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊന്നും പിന്നെ പരസഹായമില്ലാതെ ചെയ്യാൻ സാധിക്കില്ല ഇവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവാം പേഴ്സണാലിറ്റിയിലെ മാറ്റങ്ങൾ കാണാം ഹാൻസിമസ് ഡിസീസിൻ്റെ മറ്റ് പല തരത്തിലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചും ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടനോ താഴെയും കാണാവുന്നതാണ് ഹാൻസിമസ് ഡിസീസ് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ പല തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങളുടെ ഡോക്ടർ ചെയ്തേക്കാം നിങ്ങൾ കാണിക്കേണ്ടത് ന്യൂറോളജിസ്റ്റിനെയാണ് ഈ പറഞ്ഞ ടെസ്റ്റുകളും കൂടുതൽ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൻ്റെ എക്സാമിനേഷനാണ് സെൻസറി സിസ്റ്റം നോക്കും കോഗ്നേറ്റീവ് എബിലിറ്റി നോക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റിനേഴ്സ് ഉണ്ടാവും മോട്ടോർ പവർ അതായത് കൈയും കാലും മസിൽസ് ചലിപ്പിക്കാനുള്ള കഴിവുകൾ നോക്കും അടുത്തും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഡോക്ടർ ചോദിച്ചേക്കാം ആൽസിമോസ് ഡിസീസ് ആണെന്ന് തറപ്പിച്ച് പറയാൻ കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ട് ആസിമോസ് ഡിസീസ് കണ്ടുപിടിക്കാം പക്ഷേ ഇത് ഇതിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണ് അടുത്തതായി ആസിമോസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ആസിമോസ് ഡിസീസിനെ കംപ്ലീറ്റ് ആയിട്ട് തടയാനോ ഇതിൻ്റെ പ്രോഗ്രഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനും സാധിച്ചിട്ടില്ല അതായത് അങ്ങനത്തെ ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ആസിമസ് ഡിസീസ് ബാധിച്ചിട്ടുള്ളവരുടെ സിംറ്റംസ് മെച്ചപ്പെടുത്താൻ സിംറ്റംസ് കാരണമുള്ള പ്രശ്നങ്ങൾ കുറച്ച് നിർത്താൻ പലതരത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കാം അതിൻ്റെ ഉദാഹരണമാണ് എസറ്റൈൽ കോളീൻ എസ്റ്ററൈസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ വിഭാഗത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കോഗ്നേറ്റീവ് അബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ കണ്ടുപിടിച്ച പുതിയൊരു മരുന്നാണ് അഡിയോ കനു മാപ്പ് അഡിയോ കനു മാപ്പിന് എഫ് ഡി എ അപ്രൂവലും കിട്ടിയിട്ടുണ്ട് എമലോട്ട് പ്ലേസിൻ്റെ ഡെപ്പോസിറ്റ്സിലെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത് പക്ഷേ ക്ലിനിക്കൽ ഔട്ട്കമ്മില് ഇതിൻ്റെ റോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനിയും സ്റ്റഡീസ് നടത്തി കണ്ടുപിടിക്കേണ്ടതാണ് ആൽസിമസ് ഡിസീസ് തടയാ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് ഇതിലാദ്യം നമുക്ക് ഡയറ്റിനെ കുറിച്ച് നോക്കാം ആൽസിമസ് ഡിസീസ് വരാതിരിക്കാൻ ഏറ്റവും മികച്ച ഡയറ്റ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ് ഫിഷിൻ്റെ കൺസംഷൻ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആൽസിമസ് ഡിസീസിന്റെ റിസ്ക് കുറയുന്നു എന്നാണ് പറയുന്നത് നേരെ മറിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ്സും കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് ആൽസിമസ് ഡിസീസ് വരാനുള്ള റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഡയറ്റിൻ്റെ റോളൊക്കെ നോക്കുന്ന സ്റ്റഡീസ് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് ഒന്നും അല്ല സ്റ്റഡീസ് ആയിരുന്നു ഡയറി പ്രൊഡക്ട്സ് കൂടുതൽ കഴിക്കുന്നവർക്കും ആൽസിമാസ് ഡിസീസിൻ്റെ റിസ്ക് കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഡയറി പ്രൊഡക്ട്സിൻ്റെ ഉദാഹരണമാണ് ബട്ടറും ചീസും അല്ല പക്ഷേ ഒരൊറ്റ സ്റ്റഡിയിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സ്ട്രോങ് എവിഡൻസ് കണ്ടിട്ടുള്ളൂ ബാക്കി സ്റ്റഡീസിലൊക്കെ എവിഡൻസ് ഇൻകൺക്ലൂസീവ് ആണ് കീറ്റോ ഡയറ്റ് ആൽസിമസ് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ സ്റ്റോപ്പ് ചെയ്യാൻ മികച്ചതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കീറ്റോ ഡയറ്റ് ലോങ്ങ് ടേം ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാണ് എക്സസൈസ് ചെയ്യുന്നതും പ്രത്യേകിച്ചും കാർഡിയോ എക്സസൈസ് എത്ര കൂടുതൽ ബ്ലഡ് ബ്രെയിനിലേക്ക് എത്തുന്നോ അതിനനുസരിച്ച് ആൽജിമസ് ഡിസീസ് പോലത്തെ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസിന് റിസ്ക് കുറച്ച് നിർത്താൻ പറ്റുന്നതാണ് പുകവലിയും ആൽജിമസ് ഡിസീസായിട്ടും റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് പുകവലിക്കുന്നതിനനുസരിച്ച് ആൽജിമസ് ഡിസീസിൻ്റെ റിസ്ക് കൂടുന്നുണ്ട് ആൽസിമസ് ഡിസീസ് വരാതിരിക്കാൻ നിങ്ങൾക്ക് വായിക്കുന്നത് നല്ലതാണ് ബുക്സ് വായിക്കുക എഴുതുന്നത് നല്ലതാണ് ഇതൊക്കെ ബ്രെയിനിനുള്ള എക്സസൈസുകളാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ചും ആൽജമസ് ഡിസീസ് വരാതെ നോക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് പറയുന്നത് അവസാനമായി വൈറ്റമിൻസിനും ഡയറ്ററി സപ്ലിമെൻ്റ്സിനും എന്തൊക്കെയാണ് റോളുള്ളതെന്നും കൂടി നോക്കുക ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് തന്നെ നടത്തിയിട്ടുണ്ട് അതായത് കുറച്ചും കൂടി എവിഡൻസ് സ്ട്രോങ് ആണ് പക്ഷെ ഒന്നല്ല പതിനെട്ടോളം പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ആൽസിമസിൻ്റെ പ്രോഗ്രഷൻ തടയാനും വരാതെ നോക്കാനും ഇഫക്റ്റീവാണെന്നാണ് പറയുന്നത് ഇനി അതായതൊക്കെയാണെന്ന് പറയാം ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ബി വിറ്റാമിൻസിന് റോൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ് വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് അല്ലെങ്കിൽ പിരഡോക്സിൻ ബി നയൺ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ബി ട്വൽവും ബി കൂടാതെ വൈറ്റമിൻ സീന് റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആയ എ ഡി ഇ കെ ഇത് നാലും ആൽസമോസ് ഡിസീസിലെ ഇഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് പക്ഷെ ഓരോ തരത്തിലുള്ള വിറ്റമിൻസും പ്രവർത്തിക്കുന്നത് വേറെ വേറെ രീതിയിലാണ് ഗിങ്കോ ബിലോബ ഒരു പോപ്പുലർ ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് ആൽസിമോസ് ഡിസീസിന്റെ പ്രോഗ്രഷൻ തടയാൻ ഇതിന് റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആൽഫ ജി പി സി ഒരു തരത്തിലുള്ള ബയോ ആക്ടിക് കോമ്പൗണ്ടാണ് അതിൻ്റെ സ്റ്റഡീസും പലതും നടത്തിയിട്ടുണ്ട് സ്റ്റഡീസിൻ്റെ എണ്ണം കുറവുള്ള മറ്റ് സപ്ലിമെന്റ്സിന്റെ ചില ഉദാഹരണങ്ങളാണ് ജെൻസങ് സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ അതിൻ്റെ എക്സ്ട്രാക്ട്സ് സോഡിയം ഒളിഗോ മാനേറ്റും ലൈൻസ് മെയിൻ മഷ്റൂമും ഇനി മിനറൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ആയിട്ടുള്ള മൈക്രോ മിനറൽസ് ഉണ്ട് ഇതിനൊക്കെ ആൽസിമസ് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന് ആകപ്പെടുള്ള എക്സെപ്ഷൻ അയണും കോപ്പറും മാത്രമേ ഉള്ളൂ അയണിനും കോപ്പറിനും ആൽസിമസ് ഡിസീസിൽ ഒരു റോളും എന്നാണ് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഇയും സെലീനിയം പോലത്തെ മിനറൽസിനും ആൽസിമസ് ഡിസീസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കോഗ്നറ്റീവ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഇഫക്റ്റാണ് അതേപോലെ ആൽസിമസ് ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കോഗ്നറ്റീവ് എബിലിറ്റി കുറഞ്ഞു വരുന്നത് സ്ലോ ഡൗൺ ചെയ്യാൻ വൈറ്റമിൻ എനും വൈറ്റമിൻ കെയിനും മഗ്നീഷ്യം പോലത്തെ മിനറലിനും പറ്റുമെന്നാണ് പറയുന്നത് നിയാസിനും വൈറ്റമിൻ ബി സിക്സ് അതായത് പെരിഡോക്സിനും ന്യൂറോൺസിൻ്റെ ആക്സോണൽ സ്റ്റെബിലിറ്റി നിലനിർത്തിയിട്ട് ആൽജിമസ് പോലത്തെ അസുഖം വരുന്നതും തടയാൻ സാധിക്കുന്നു ചില സ്റ്റഡീസിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ചില വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നിങ്ങൾ ചിലപ്പം ഓൾറെഡി മൾട്ടി വിറ്റാമിൻസിൻ്റെ രൂപത്തിൽ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ നിർത്തിയതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി ആൽജിമസ് സീസീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ആസ്മസ് ഡിസീസ് തടയാൻ സാധിക്കും നിങ്ങൾക്ക് ഉറക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം മികച്ചതാക്കാൻ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന എല്ലാ വീഡിയോസും ഞാനൊരു പ്ലേ ലിസ്റ്റിന് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബാ ബൈ